ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇത് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ് പോണ്ടിങ്, ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കെയറിങ്, പ്രത്യേകിച്ച് കെയറിങ്ങോ ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നിറയെ ഒരു നല്ല കുറച്ച് വലിപ്പമുള്ള നല്ല ഇതുപോലുള്ള പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു നല്ലൊരു ചെടിയാണിത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുമായിട്ട് ഇതിൻ്റെ പേര് ഷെയർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. പക്ഷേ ഇങ്ങനൊരു പ്ലാന്റിൻ്റെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെയിമോ എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻസ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേര് അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻസ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിറയെ ഫ്ലവറുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടത്. കാരണം ഇതിൻ്റെ ഇലകളുടെ കളറുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ഒരു കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആക്കാനും പറ്റിയ ഒരു പ്ലാന്റാണിത്. ഇപ്പോൾ ഇത് ഈ ചട്ടി നന്നായി നല്ല ബുഷി ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങാണ്. നമുക്കിതിൻ്റെ കമ്പും നമുക്ക് ഒടിച്ച് കുത്തിയാലും ഉണ്ടായിരിക്കും. എന്നാലും ഇത് കൂടുതൽ വേഗം ഉണ്ടാവാനുള്ള ഒരു പ്രൊപ്പഗേഷൻ രീതി എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ രീതി എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലുള്ള കിഴങ്ങാണ്. ആ കിഴങ്ങ് നമ്മൾ കുഴിച്ചിടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് ഇതുപോലത്തുള്ള ഈ മഴക്കാല സീസണാണ് ഇതിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു സീസൺ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വേനൽക്കാലത്തൊക്കെ ഇത് ഈ ചട്ടി പോട്ടിൽ നിന്നും ഈ ഒരു ചെടി നന്നായിട്ട് ഉണങ്ങിപ്പോയാൽ തന്നെ നമ്മൾ ഈ പോട്ട് വേറെ റീപോട്ടിങ് ചെയ്യേണ്ട. കാരണം ഇതിൻ്റെ വിത്ത് തന്നെ ഈ മണ്ണിൽ കിടന്നിട്ട് വീണ്ടും തൈകൾ പുതിയ തൈകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മുളച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോട്ടിൽ ആ ചെടി ഉണങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു ചെടി അതിൽ നടരുത്. കാരണം ഈ ഒരു സീസൺ ആവണ സമയത്ത് അത് തന്നെ അതിൽ നിന്നും ആ കിഴങ്ങിൽ നിന്നും ചെടികൾ രൂപം കൊണ്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന ഈ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന വളങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ ആട്ടുകാഷ്ടമോ അല്ലെങ്കിൽ ചാണകമോ നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് നേർമയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലുള്ള വളങ്ങൾ നമുക്ക് ആ സമയത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്ലവേഴ്സ് നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറേ ഫ്ലവേഴ്സ് ഉള്ളൊരു നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഇത് വളഞ്ഞിട്ട് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാങ് ആവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഹാങ്ങിങ് പ്ലാന്റ് ആക്കിയിട്ട് നമുക്കിത് വളർത്താം. അപ്പോൾ ഇതിപ്പോൾ ഇതേ ഒരുപാട് ഇങ്ങോട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഹാങ് ആയിട്ടുള്ള കുറച്ച് മൂത്ത കമ്പുകളിൽ കണ്ടില്ലേ, നിറയെ ഫ്ലവേഴ്സാണ്. അതിനനുസരിച്ച് തന്നെ കുറേ മുട്ടുകളും ഇതിനുണ്ട്. അപ്പോൾ നിറയെ എന്നും ഫ്ലവറൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് ഇപ്പോൾ ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആക്കുന്നതിൻ്റെ ഒരു ഭംഗി ഞാനിതിൽ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ഹാങ് ചെയ്യുമ്പോൾ ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ സാധാരണ പൂക്കൾ നിൽക്കണ പോലല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിങ്ങനെ കൊഴിയാനായ പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നത്. ഒരു തല കീഴായി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ ഫ്ലവേഴ്സ് നിൽക്കുന്നൊരു കാഴ്ച. സാധാരണ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ് കിടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ ഇതേ പോട്ടിൽ നല്ല രീതിയിൽ തന്നെ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് സാധാരണ നമ്മളെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള 1:1:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ലാത്ത ചെടിയാണിത്. നനവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക അത്രമാത്രം. നമ്മളെല്ലാ പോട്ടും തയ്യാറാക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഡ്രെയിനേജ് കറക്റ്റായിരിക്കണം. നമ്മൾ പോട്ടിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം മെയിനായിട്ട് ഇത് കിഴങ്ങാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇതിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ കിഴങ്ങ് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചീഞ്ഞു പോകും. ചീഞ്ഞു പോയാൽ നമ്മളെ പ്ലാന്റ് എന്തായാലും നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ പ്ലാന്റിന് ഒരു കുഴപ്പവും വരില്ല. നമ്മൾ ഡ്രൈ ആയി നിൽക്കുന്നൊരു സമയത്ത് മണ്ണ് ഡ്രൈ ആയി തൊട്ട് നോക്കുമ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് വെള്ളം നനച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൺലൈറ്റ് ഒരുപാട് നേരിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. എന്നിരുന്നാലും സൺലൈറ്റ് ആവശ്യമാണ്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് എന്നും നിൽക്കുള്ളൂ. കാരണം അതിൻ്റെ ഫ്ലവേഴ്സിൽ മാത്രമല്ല അതിൻ്റെ ലീഫുകളിലും നിങ്ങൾക്ക് കാണാം. നല്ലൊരു പ്രൊജക്റ്റീവായിട്ടുള്ള ലീഫാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ഡബിൾ കളറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
എന്നുവെച്ചാൽ ചെടികൾ ഉണ്ടായി വരുന്ന സമയത്ത് ലൈറ്റ് കളറും എന്നാൽ പൂക്കളുണ്ടാകുന്ന ഈ ലീഫുകളുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർപ്പിൾ കളറുമാണ് ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകത. പൂവാണെങ്കിലും ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും വെച്ചിരിക്കുക. പിന്നെ പോട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അതിനടിയിൽ കുറച്ച് കല്ലുകളും അതുപോലെ തന്നെ ചിരട്ട കഷ്ണങ്ങളൊക്കെ വയ്ക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിന് ഈർപ്പം എപ്പോഴും നിൽക്കുന്നത് നല്ലതാണ്, എന്നാൽ ഒരുപാട് വെള്ളം നനവ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന ഒരു ചെടി അതിന് ഇടയിൽ നിൽക്കുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അപ്പോൾ അറിയുന്ന കൂട്ടുകാർ അതൊന്ന് കമൻറ്റ്സ് ബോക്സിൽ എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയും ഈ പ്ലാന്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് മാത്രമല്ല നമ്മുടെ ചാനലിലെ സിമ്പിൾ കുക്കിംഗ് റെസിപ്പീസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഗാർഡൻ വീഡിയോസും അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് സിമ്പിൾ കുക്കിംഗ് റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, ബൈ, താങ്ക് യു.